ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ടൂൺ ആപ്പ് യൂസ് ചെയ്തിട്ട് പിക്സാർട്ട് കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയ ട്രെൻഡിങ്ങുള്ള ആ ഒരു ഇമേജ് നിങ്ങളുടെ തമ്മിലെ കണ്ടെ പോലെ തന്നെ ആ ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഈ ഒരു സാധനം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഒന്ന് പിക്സാർട്ട് വേണം അതുപോലെ തന്നെ ടൂൺ ആപ്പ് എന്നുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ വേണം അപ്പോൾ രണ്ടും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നെങ്കിൽ ടൂൺ ആപ്പ് നിങ്ങൾക്ക് ഡയ ട്യൂൺ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ഏതാണോ ആ ഇമേജ് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ല നിങ്ങളുടെ ഫയൽ മാനേജറിനകത്തേക്ക് പോയിട്ട് ഇഷ്ടമുള്ള ഏത് ഇമേജ് ആണോ വേണ്ടത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യും എന്നിട്ട് ആ ഒരു ഇമേജ് ഡയറക്റ്റ് ട്യൂൺ ആപ്പിനകത്തേക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഇമേജ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനിത് സ്ക്രീൻഷോട്ട് ചെയ്യാൻ പോവാണ് ഒരു ഇമേജ് ഇവിടുന്ന് ഓക്കെ സ്ക്രീൻഷോട്ട് ചെയ്തു എന്നിട്ട് ആ ഒരു ഇമേജ് ഞാൻ ക്രോപ്പ് ചെയ്യാൻ പോണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ആ ഒരു തലയുടെ ഭാഗം ക്രോപ്പ് ആയിട്ടുള്ള ഒരു ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഫുള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്ര ഫുള്ളൂ എടുക്കാം എന്നിട്ട് സ്ക്രീൻഷോട്ട് ഞാൻ ചെയ്തിരിക്കുകയാണ് അത് അവിടുന്ന് കാരണം അല്ല എനിക്ക് കാശ് കൊടുത്ത് ഞാൻ എന്തായാലും വാങ്ങിക്കുന്നില്ല അത് സോഫ്റ്റ്വെയർ ഉണ്ട് ആ ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പിക്സാർട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ക്രിയേറ്റിനകത്ത് എഡിറ്റ് ഫോട്ടോ കൊടുക്കുക അപ്പോൾ ഓൾറെഡി ഡെസ് ഒരു കാർട്ടൂൺ സ്റ്റൈലുള്ള ഇമേജ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടാവണം ഉണ്ടാവണം ഈ ഒരു ഇമേജ് കണ്ടോ ഇത് ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആഡ് ഫോട്ടോ കൊടുക്കണ്ടേ അപ്പോൾ ആഡ് ഫോട്ടോ കൊടുക്കുക ആഡ് നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടർ എന്താക്കുക എന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്യുക ആഡ് ചെയ്യുക എന്നിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ട് സൂം ചെയ്യുക അപ്പോൾ നിങ്ങൾക്കുള്ള ഈ ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഞാൻ ഡിഫറെൻറ്റ് ഷേർട്സിൻ്റെ കളറൊക്കെ മാറ്റിയിട്ട് താഴെ ഡെസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ആ ഡെസ്ക്രിപ്ഷനകത്ത് ഉള്ള ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം എന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇത് ഈ ഒരു ഇത് യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് പി എൻ ജി ഇതുപോലത്തെ കാർട്ടൂൺ ക്യാരക്ടർ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ ഒരു മാക്സിമം ഒരു ഇത്ര വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ക്രോസ് ലെഫ്റ്റ് സൈഡിനകത്ത് ക്രോസ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും റൈറ്റ് സൈഡിൽ ഇതാണ് റൊട്ടേഷൻ ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റൊട്ടേഷൻ ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും അതിന് ശേഷം റൈറ്റ് സൈഡിൽ ഈ ടിക്ക് മാർക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ഇമേജ് അവിടെ ആഡ് ചെയ്യേണ്ടി നമുക്ക് ആ ഹെഡ് വേണമല്ലോ അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്തു ഇമേജ് എടുത്തു ആഡ് കൊടുത്തു അപ്പോൾ ഇതാണ് ആ ഒരു ഹെഡ് വന്നിരിക്കുക അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആ വൈറ്റ് എനിക്ക് ആ ഫേസ് മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അതിനെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവിടെ കട്ട് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഔട്ട് ഓപ്ഷനിൽ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഫേസ് ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു ഓട്ടോമാറ്റിക്ക് ആ ഒരു ഫേസ് മാത്രം സെലക്ട് ആയിട്ടുണ്ട് ശേഷം എനിക്ക് ബാക്കിയുള്ള ഹെഡ് ഹെയർ എന്നൊക്കെ വേണം അപ്പോൾ റീസ്റ്റോർ ഓപ്ഷനിൽ കൊടുക്കുക എന്നതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ ജസ്റ്റ് സേവ് കൊടുക്കാം അപ്പോൾ ഈ ഇമേജ് അവിടെ വന്നിട്ടുണ്ട് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ആ ഒരു സൈസ് തലയുടെ വേണോ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക ഓക്കെ വേണമെങ്കിൽ വലിയ താക്കറ്റിങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു ഇമേജ് ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും വേറെ വേറെ ഒരു ഇമേജ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഇത് ടിക്ക് കൊടുക്കുക എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേഞ്ചിങ് ഫോട്ടോ കാര്യം ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഞാനതൊന്നും ഇതിവിടെ കാണിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് ചെയ്യാം കാണിച്ചു തന്നിരിക്കുന്നത് സോ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ